ഹായ് എവ്രിവൺ, നമ്മൾ ഇന്ന് ഒരു പുതിയ റെസിപ്പിയിലേക്കാണ് പോകുന്നത്. മത്തങ്ങ കൊണ്ട് ഡ്രൈ ആയിട്ട് എങ്ങനെ ഒരു സബ്ജി ഉണ്ടാക്കാം. സോ പംകിൻ ഡ്രൈ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമ്മൾക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്, പംകിൻ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദെൻ ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സവാള രണ്ടെണ്ണം ചോപ്പ് ചെയ്തത്, പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ, മുളക് പൊടി, മൂന്ന് പച്ചമുളക്, ജീരകം, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില, കടുക്. പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. നമ്മൾക്ക് അതിലേക്ക് കടുക് ആദ്യം പൊട്ടിക്കാം. കടുക് പൊട്ടി അതിനുശേഷം നമ്മൾക്ക് കറിവേപ്പില ഇട്ടു, ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുന്നു. സവാള, അപ്പോൾ നമ്മൾ സവാള ഇട്ടു, അത് നമ്മളൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് സവാള പെട്ടെന്നൊന്ന് വഴളാൻ വേണ്ടിയിട്ട് നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടു, സവാളയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കും. തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ച് നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മളുടെ തക്കാളി വെന്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡ്രൈ ആവണ്ടായത്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ എടുത്തിരിക്കുന്നത് ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പംകിൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ പംകിൻ ഇട്ട് കൊടുത്തു, നമ്മളിനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക. സാധാരണ പംകിൻ ഡ്രൈ സബ്ജി തയ്യാറാക്കുമ്പോൾ നമ്മൾ വെള്ളം യൂസ് ചെയ്യാറില്ല. അഥവാ പെട്ടെന്ന് സബ്ജി റെഡിയാകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്വല്പം വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ മസാലയൊക്കെ എല്ലാ സ്ഥലത്തും ഒന്ന് ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ മാറിയിട്ട് എണ്ണയൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കുന്നു. ഒരു 5 to 6 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഒരു ടെക്സ്ചർ കിട്ടും. അത് നമുക്കിപ്പോൾ ഇളക്കുമ്പോൾ കാണാം എണ്ണയൊക്കെ വിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് പംകിൻ വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ദാ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാഷാവും, ബട്ട് നമ്മൾ മാഷ് ചെയ്യാറില്ല. നമ്മൾക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്ററാണ് വേണ്ടത്. നമ്മളുടെ പംകിൻ ഡ്രൈ സബ്ജി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പംകിൻ ഡ്രൈ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഏറ്റവും നല്ല പെർഫെക്റ്റ് നമ്മൾക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ്. നല്ല എമ്മി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.